സമാധാനിപ്പിക്കാൻ മാത്രമേ സാധ്യമാവുകയുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും ഗൗരവകരമായ ഒരു രംഗമാണ് മരണമെന്ന് പറയുന്നത്. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ആലോചിക്കണം. ഒരാഴ്ച മുമ്പാണ് 25 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്, 5 മാസം പ്രായമുള്ള കുട്ടിയും ഭാര്യയും ഒരു കട്ടിലിൽ കിടന്നുറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇടയ്ക്കൊന്ന് കുട്ടി കരഞ്ഞപ്പോൾ കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടി ഉമ്മ എണ്ണീറ്റതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് തട്ടി, നമ്മളൊക്കെ ആണെങ്കിലും എണ്ണീക്കുമല്ലോ. തട്ടി നോക്കുമ്പോൾ അയാൾ ചേതനയറ്റ ശരീരവുമായി കിടക്കുകയാണ്. ആരോട് സമാധാനം പറയും? ആരോടും പറയാൻ പറ്റില്ല അല്ലേ? വിധവയായി പോകുന്ന ഒരു പെണ്ണ്, യത്തീമായി പോകുന്ന ഒരു കുട്ടി, ആരാരും തുണയില്ലാത്ത മാതാപിതാക്കൾ, എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന ഒരു രംഗം അതിഭയങ്കരമാണ്, അതിഭീകരമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിനൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ മരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ ഭാര്യമാർ, അള്ളാഹു തആല ആയുസ് മാഫിയത്തൊക്കെ തരുമാറാകട്ടെ, ഇതൊക്കെ നമുക്ക് പറയാം. ഭാര്യമാർ ചെറുപ്പക്കാരികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും 2 വർഷം 3 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പെണ്ണിൻ്റെ വാപ്പയ്ക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ കെട്ടിച്ചു വിടും. അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല, കെട്ടിച്ചു വിടണം. കാരണം ആ കുട്ടിക്ക് ജീവിതം വേണ്ടേ. പിന്നെ ഉള്ളത് ആരാണ്? നമ്മുടെ മക്കളാണ്. ആ മക്കൾ മാത്രമേ ഈ ലോകത്തുണ്ടാകും. നോക്കുന്നവരുണ്ടാകും, ഭാര്യ ഉണ്ടെങ്കിൽ നോക്കുന്നവരുണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിനൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നമുക്ക് എല്ലാവർക്കും തരുമാറാകട്ടെ. ദ്വാരക്കരെല്ലാം നിർവാഹമില്ല, കുറെ ആളുകൾ പ്രായമുള്ളവരുണ്ട്, അള്ളാഹു തആല ആയുസ്സേറ്റി കൊടുക്കുമാറാകട്ടെ. ചെറുപ്പക്കാരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ട വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ്. ആലോചിക്കണം, എപ്പോഴും ആലോചിക്കണം, ഞാൻ കണ്ണടഞ്ഞു പോയ എൻ്റെ അവസ്ഥ എന്താണ്? ഖബറിനകത്ത് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും, നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ നാട്ടിൽ ലോകത്തുണ്ടാക്കിയ എല്ലാ ഗർവുകളും ആ ചേതനയറ്റു പോകുന്ന മയ്യത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ എത്രയും വേഗം എന്നെ ഒന്ന് ഖബറിലേക്ക് വെക്കണമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കൂല. മയ്യത്ത് അവിടെ MLA വന്നോന്നോ, MP വന്ന് റീത്ത് വെച്ചെന്നോ, അല്ലെങ്കിൽ MLA നാട്ടിലെ പൗരപ്രമുഖരാര് വന്നെന്നൊന്നും മയ്യത്തിന് അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ കുടുംബക്കാരും നമ്മളോട് ഓരം പറ്റി ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒരു ഫോട്ടോക്ക് ഉപകാരപ്പെട്ടേക്കാം. ഒരു MP വന്നതിൻ്റെ പേരിൽ, ഒരു MLA വന്നതിൻ്റെ പേരിൽ ഒരു അനുശോചനം വേണമെങ്കിൽ നമ്മളെയൊക്കെ അറിയിച്ചേക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഖബറാകുന്ന ലോകത്ത് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഈ ദുനിയാവിൻ്റെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വളരെയേറെ നിസ്കാരം, അതൊരു വലിയ പണി തന്നെയാണ്. നിസ്കാരം കലാക്കരുത്. കലായി പോയ നിസ്കാരം ഉണ്ടെങ്കിൽ ഈ റമദാനിൽ കലാ വീട്ടണം. ഇന്നൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ, ഞാനിവിടെ അസറിന് ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഇന്ന് ഞാൻ 35 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞു. 35 റക്അത്ത് അയാൾ പറയാണ്, കലായി പോയ നിസ്കാരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, ഞാൻ ഇന്ന് നിന്ന് നിസ്കരിച്ചു. എല്ലാ ദിവസവും റമദാൻ ഇപ്പോൾ എൻ്റെ പണി അതാണ്, കലായി പോയ നിസ്കാരങ്ങൾ വീട്ടി പോവുക. നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനം പള്ളിയിൽ വന്ന് ഏറ്റവും നേരത്തെ പോവുക എന്ന ചിന്തയുമായാണ് നമ്മൾ ഓരോരുത്തരും പള്ളിയിലേക്ക് വരുന്നത്. ഏറ്റവും അവസാനം പള്ളിയിൽ വരിക, അവസാനത്തെ സഫിൽ നിൽക്കുക, എല്ലാവരും പോകുന്നതിനേക്കാൾ അപ്പുറം നേരത്തെ പോവുക. ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തയും ചിന്താഗതിയും. മാറ്റാൻ സമയമായിട്ടുണ്ട്. എത്ര ഇത് മാത്രം ആലോചിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. എന്തെല്ലാം തിരക്കുകൾ ഈ റമദാനിലെ, ഈ പരിശുദ്ധ റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ തറാവീഹ നിസ്കാരം, 5 വഖത്ത് നിസ്കാരം. ആ നിസ്കാരം ഒഴിവാക്കി എൻ്റെ അവസ്ഥ എന്താ? റമദാനിലൊക്കെ അവസ്ഥ നിസ്കാരം കലാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്താണെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇത് ഇസ്ലാമിക ഭരണകൂടമാണ് ഇവിടെങ്കിൽ പരിശുദ്ധ റമദാൻ മാസത്തിൽ നിസ്കാരം കലാക്കുന്നവൻ്റെ അവസ്ഥ എന്താ? ചാട്ടവാറ് കൊണ്ട് അടിക്കൂലേ? ഒന്ന് ആലോചിച്ച് വെക്കണം. റമദാനിൽ പോലും നിസ്കാരത്തെ വളരെ ലാഘവത്തോടുകൂടി കാണുകയാണ് പലരും. നിസ്കാരം എന്നുള്ളത് പ്രശ്നമല്ല, നിസ്കാരം എന്നുള്ളത് അവർക്കൊരു ഒരു സിമ്പിളായ വിഷയമാണ്. നമ്മളിൽ എത്ര ആളുകൾ ഈ റമദാനിൽ, ഇപ്പം ഇന്ന് 16 തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ 16 തറാവീഹിൽ എത്ര തറാവീഹ് നിസ്കാരം എനിക്കൊന്നു മുതൽ 20 റക്അത്ത് ഞാൻ പൂർണ്ണമായിട്ട് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? പ്രിയമുള്ള കൂട്ടുകാരെ, ആലോചിച്ച് നോക്കണ്ട അല്ലേ? എത്ര ആളുകൾക്ക് വിത്ര് കിട്ടിയിട്ടുണ്ട്? എത്ര ആൾ സുബഹി ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട്? ഇതെല്ലാം നാളെ ഖബറിൻ്റെ അകത്ത് വരുമ്പോൾ നിങ്ങൾക്കറിയുമോ? അല്ലാഹ് ഖബറിനകത്തെ രംഗം, ബഹുമാനപ്പെട്ട മഹത്തുക്കൾ അഹ്വാലുൽ ഖുബൂർ എന്നൊരു കിതാബുണ്ട്, ആ കിതാബിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഖബറിനകത്തെ രംഗങ്ങൾ മാത്രം. നമ്മൾ ഇവിടെ വെച്ചൊരു പാമ്പിനെ കണ്ടാൽ നമ്മൾ ഓടി രക്ഷപ്പെടൂലേ? ഖബറിനകത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്,
ഖബറിനകത്ത് പാമ്പുണ്ടത്രേ, ഖബറിനകത്ത് തേളുണ്ട്, ഖബറിനകത്ത് എത്രയോ വലിയ ക്ഷുദ്രജീവികളുണ്ട്. നമ്മളിവിടെ ഖബറടക്കി കഴിയുമ്പോൾ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല, ഒക്കെ നൈറ്റ് നീറ്റാണ് അല്ലേ. പക്ഷേ എല്ലാവരും ഖബർ വെച്ച്, മയ്യത്ത് വെച്ച് ഖബറടക്കി എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ, എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്കണം, ആരും ഉണ്ടാവില്ല ഖബറിൻ്റെ മുന്നിൽ. മക്കളാണെങ്കിൽ ഒരു 10-15 മിനിറ്റ്, ചിലപ്പോൾ ഒന്ന് 15 മിനിറ്റ് ഉണ്ടാവും. അപ്പോഴേക്കും ആരെങ്കിലുമൊക്കെ ഒന്ന് കൈക്ക് പിടിച്ച് വിളിച്ചുകൊണ്ട് പോകും, കാരണം അവിടെ കാണാൻ ബോധം കെട്ട് വീണ അവസ്ഥ എന്താ. മക്കൾ പോകും, എല്ലാവരും പോകും ആ ഖബറിൻ്റെ മുന്നിൽ നിന്ന്. ഒരാളും അവിടെ ഉണ്ടാവില്ല, ഒരാളും അവിടെ ഉണ്ടാവില്ല. ഞാൻ മാത്രം എൻ്റെ ഖബറിൽ, എൻ്റെ ഖബറിൻ്റെ മുകളിൽ കുത്തിയ 2 കമ്പുകൾ മാത്രം. ഒരാളും ആ ഖബറിൽ ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് ആ ഖബറിൽ കിടക്കുന്ന രംഗം ആരുമില്ല. ഒറ്റയ്ക്ക് നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ നിങ്ങൾക്കറിയോ, എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റഹ്മാൻ എന്ന് പറയുന്ന മലക്കാണ് ആദ്യമായിട്ട് ഖബറിലേക്ക് വരുന്നത്. ആ മലക്ക് വന്നിട്ട് പറയാണ്, നീ നിൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അമലുകളൊന്ന് നീ എഴുതണം, നിൻ്റെ ജീവിതത്തിൽ ചെയ്ത അമലുകൾ നീ എഴുതണം. അപ്പോൾ മയ്യത്ത് പറയും, അത്രേ എൻ്റെ കയ്യിൽ എഴുതാനൊന്നുമില്ല, എൻ്റെ കയ്യിൽ പേനയില്ല, എൻ്റെ കയ്യിൽ പേപ്പറില്ല, ഞാൻ എങ്ങനെ എഴുതും. ഉടനെ ഈ മലക്ക് പറയും, അത്രേ നിൻ്റെ വിരൽ നീ പേനയാക്കണോ, നിൻ്റെ കയ്യിൽ നിൻ്റെ മയ്യത്തിൻ്റെ കഫൻ തുണി ഉണ്ടല്ലോ, ആ കഫൻ തുണി നീ പേപ്പറാക്കിയിട്ട് നീ എഴുതാൻ പറയുമ്പോൾ ആലോചിച്ച് നോക്കണം പ്രിയമുള്ളവരെ, ആരുണ്ട് അവിടെ സഹായത്തിന്. ഖബറിന് മയ്യത്തിലെ മയ്യത്തിനെ ഖബറിലേക്ക് വെച്ചാൽ റൂഹ് ഉടനെ അവിടെ വരുമെന്ന. ആ റൂഹ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതാ ആ മയ്യത്ത് പറയുമെന്നാണ്, തമുറു അഖാരിബി ജനബാത്തി ഖബരി കഅന്ന അഖാരിബി ലാ യഅരിഫൂനി. അല്ലാ, ദാ ഈ വസ്താം പള്ളി, നമ്മൾ ഉദാഹരണം പറയാം, ആ പള്ളിയുടെ ഫ്രണ്ടിൽ മയ്യത്തിടക്കുമ്പോൾ നമ്മളൊക്കെ പോകുമ്പോൾ അച്ഛവനെ, ദാ ഈ പോകുന്ന എൻ്റെ മോനാണല്ലോ, എൻ്റെ മോളാണല്ലോ, എല്ലാവരും ആണല്ലോ ഈ പോകുന്നത്. പക്ഷേ കഅന്ന അഖാരിബി ലാ യഅരിഫൂനി, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്കൊന്നും ഒരു ചുക്കൊന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു രംഗം ആലോചിച്ചിട്ടുണ്ടോ? ആ ഖബറിൽ ഒറ്റയ്ക്ക് രാത്രി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റൂമിൽ കിടക്കുന്നത് തൊട്ടപ്പുറത്ത് ലൈറ്റ് ഇട്ടിട്ടാണ്. തൊട്ടപ്പുറത്ത് അർഷാദുണ്ട്, അതിനിപ്പുറത്ത് കബീർക്കുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. തുറന്ന് ഞാൻ പറയാണ്, എൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓഫീസിൽ ലൈറ്റ് ഇടാതെ ഞാൻ കിടക്കാറില്ല. പക്ഷേ ഒറ്റയ്ക്കുള്ള ഖബറിൽ എല്ലാവരും പോകുമ്പോൾ ഇരുടാകുന്ന ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന രംഗം, എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ നിങ്ങളൊക്കെ, ഞാനടക്കം, നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കണം. അപ്പോഴും നമ്മുടെ വീട്ടിൽ കരയുന്നുണ്ടാകും, അപ്പോഴും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കൊരു പെണ്ണിരുന്ന് കരയുന്നുണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ കരഞ്ഞ് കരഞ്ഞ് മുടികൾ വരെയും പുറത്തേക്കിട്ട്, അല്ലാ എൻ്റെ മുഖം ഖബറിലാണല്ലോ. നമ്മുടെ വാപ്പ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് കരയുന്നുണ്ടാകും, പഠിച്ചവനെ എൻ്റെ മോൻ ഇന്നില്ലല്ലോ. പല സന്തോഷകരമായ രംഗങ്ങൾ വരുമ്പോഴും ഓരോരുത്തരും നമ്മളുടെ ആബ്സെൻസിൽ കരയുന്നുണ്ടാകും. നമ്മുടെ ഭാര്യ ഒറ്റയ്ക്ക് വിദ്യയിരിക്കപ്പെടുന്ന റൂമുണ്ടാകും, ആ റൂമിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ഇരുന്ന് കരയുന്നുണ്ടാകും. പക്ഷേ എന്താണ് അവരൊക്കെ ആലോചിക്കുന്നത്? റബ്ബേ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇല്ലല്ലോ. അവരിൽ പലരും നമ്മുടെ ഖബറിൻ്റെ രംഗത്തെപ്പറ്റി ആലോചിച്ചു കൊള്ളണമെന്നില്ല, നമ്മുടെ ഖബറിൻ്റെ അവസ്ഥയെപ്പറ്റി അവരൊന്നും ചിന്തിച്ചു കൊള്ളണമെന്നില്ല. അത് ചിന്തിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവൂ, നമ്മൾ മാത്രമേ ഉണ്ടാകൂ. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, എല്ലാവരും ഒന്ന് ആലോചിക്കണം. നിസ്കാരം ഖബറിൽ വെച്ച് ആദ്യമായി ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ഔവലുമാ യുഹാസബു ബിഹിൽ അബ്ദു ലിറബ്ബിഹി അൻ സ്വലാത്തിഹി. എന്തെല്ലാം എക്സ്ക്യൂസ് ആരോട് പറഞ്ഞാലും അള്ളാഹുവിനോട് എക്സ്ക്യൂസ് പറയാൻ പറ്റുമോ? നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പരിശുദ്ധമായ മുബാറക്കായ റമദാൻ നമ്മൾ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടോ അള്ള പുറത്തു തരും, സംശയിക്കേണ്ട. നിസ്കാരം അതൊരു വലിയ ഗൗരവമുള്ള കാര്യമാണ്. നിസ്കാരം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു മുഅ്മിൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്? ചത്തുപോകുന്നതല്ലേ നല്ലത്? നിസ്കാരമല്ലേ ഏറ്റവും വലുത്? നിസ്കാരവും മറ്റുള്ള അമലുകളും ജീവിതത്തിലെ ഒരു ചിട്ടയാക്കി നമ്മൾ കൊണ്ടു നടക്കേണ്ടതുണ്ട്. ഇന്ന് ഇൻഷാല്ല നാളെ ബദറിൻ്റെ രാവാണ് അല്ലേ, 16-ാമത്തെ രാവാണ് ബദറിൻ്റെ രാവ്. അള്ളാഹുവിൻ്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബദരീങ്ങൾ, ഞാൻ 2 ദിവസം മുമ്പ് ഇങ്ങനെ വരുമ്പോൾ എൻ്റെ മൊബൈൽ എൻ്റെ ഹെഡ്സെറ്റ് ഫോണിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു ലൈവായിട്ടൊരു ബദർ യുദ്ധ ചരിത്രം ഞാനിങ്ങനെ കേൾക്കുകയാണ്. ബദറിൻ്റെ രണാങ്കണം,
രണാങ്കണത്തിലെ ഏറ്റവും വല്ലാത്തൊരു രംഗമാണ് സയ്യിദന അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഞാനിങ്ങനെ ബസ്സിലിരുന്നപ്പോൾ ഇങ്ങനെ ചെവിയിൽ വെച്ചാണ്, അപ്പോൾ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കേട്ടിങ്ങനെ വരാമല്ലോ എന്ന് വെച്ചാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദന ഉബൈദത്തുൽ ജറാഹ് എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ബദറിൻ്റെ രണാങ്കണത്തിലാണ്, അവിടുത്തെ കാല് ശത്രുക്കൾ വെട്ടിക്കളഞ്ഞു. ഹബീബായ സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ തങ്ങൾ പറയുകയാണ്, ഹബീബായ തങ്ങളെ, ഞാൻ ഷഹീദാകാൻ വേണ്ടി പോയതാണ്, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി മരണം ഭരിക്കാൻ വേണ്ടി പോയതാണ്, പക്ഷേ എൻ്റെ കാലാണ് ശത്രുക്കൾ മുറിച്ചു കഴിഞ്ഞത്. ഹബീബായ തങ്ങളെ, എനിക്ക് ഷഹീദാകണം, ബഹുമാനപ്പെട്ട സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ, പക്ഷേ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് തന്നെ ഷഹീദാകുന്ന സംഭവം പറയുന്നുണ്ട്. ഏതായാലും അവരൊക്കെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മതത്തെയാണ് നമ്മൾ ഓരോരുത്തരും ചവിട്ടിത്തേക്കുന്നത് അല്ലേ, നമ്മൾ ഓരോരുത്തരും നശിപ്പിക്കുന്നത്. മുസ്ലിമിൻ്റെ പേര് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന എന്തെല്ലാം പണികളാണ് ഓരോരുത്തരും ചെയ്തു കൂട്ടുന്നത്. അള്ളാഹു തആല നമുക്കൊക്കെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല സാധുക്കളായ നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ ഒരു സ്വാലിഹായ അമലാക്കി അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ നമ്മൾ നിക്കാഹിലേക്ക് നമ്മൾ നാളെ പറയാൻ പറ്റൂല, നാളെ ബദരീങ്ങളുടെ ആണ്ടല്ലേ. നാളെ അസറിന് ശേഷം ഇൻഷാ അല്ലാ ബദർ മൗലിദ് ഉണ്ടാവും, നിങ്ങളെല്ലാവരും വരണം ഇൻഷാ അല്ലാ. അത് കഴിഞ്ഞ് അസറിന് ശേഷം നമ്മൾ ബദർ മൗലിദ് ബെയ്ത്ത് മാത്രം ചൊല്ലി വെക്കും. തറാവീഹിന് ശേഷം ഇൻഷാ അല്ലാ നമ്മൾ 313 ബദരീങ്ങളുടെ പേര് ചൊല്ലി നമ്മൾ ഇൻഷാ അല്ലാ ദുആ രക്കും. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യും ഇൻഷാ അല്ലാ. നിങ്ങളെല്ലാവരും വരണം. വരുമ്പോൾ ഒരു ചെറിയ ചീരണിയും കൂടെ കൊണ്ടുവന്ന റാഹത്താണ്. ഏതായാലും ബദരീങ്ങളുടെ ആണ്ടല്ലേ അല്ലേ, രാത്രിയാകുമ്പോൾ അല്ലേ, ചെറിയ ഒരു വലിയ കടിയൊന്നും വേണ്ട, പൊരിയും കൊണ്ടുവരണ്ട, എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അങ്ങനത്തെ എന്തെങ്കിലും മതി, കാരണം എല്ലാവരും പൊരിയൊക്കെ തിന്ന് തടി എല്ലാം പോയിരിക്കുമല്ലോ. അപ്പോൾ പൊരി വേണ്ട, ചെറിയ എന്തെങ്കിലും മുന്തിരിയോ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുവന്ന ഒരു അല്ലിയാണെങ്കിലും കൊടുത്താൽ റാഹത്തല്ലേ. മുന്തിരി, ആപ്പിൾ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെല്ലാവരും കൊണ്ടുവരിക. അള്ളാഹു തആല അതൊക്കെ കബൂലാക്കി സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ബദരീങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ സമയം പോലെ പറയണം. നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക ഇൻഷാ അല്ലാ. ഞാൻ ഇന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞങ്ങ് നീണ്ടുപോയതാണ്. ഏതായാലും റഹ്മറാഹിമായ റബ്ബ് സാധുക്കളായ നമ്മിൽ നിന്നും കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا اله الا الله الملك الحق المبين محمد رسول الله الصادق الوعد الامين. لا اله الا الله الملك الحق المبين محمد رسول الله الصادق الوعد الامين. ملك الحق المبين محمد رسول الله الصادق الوعد الامين. لا اله الا الله الملك الحق المبين محمد رسول الله الصادق الوعد الامين. لا اله الا الله الملك الحق المبين محمد رسول الله الصادق الوعد الامين. محمد رسول الله الصادق الوعد الامين. لا اله الا الله الملك الحق المبين. لا اله الا الله الملك الحق المبين محمد رسول الله الصادق الوعد الامين. لا اله الا الله الملك الحق المبين محمد رسول الله الصادق الوعد الامين. لا اله الا الله الملك الحق المبين محمد رسول الله الصادق الوعد الامين. لا اله الا الله الملك الحق المبين محمد رسول الله الصادق الوعد الامين. وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد. رحم الرحيم يا الله ني سيغريكنا يا رحمان ني قبولاكنا يا رحمان സാധുക്കളായ ഞങ്ങളുടെ ഈ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ ദീനിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ബദരീങ്ങളുടെ പരിശുദ്ധമായ ബദർ ദിനത്തിൻ്റെ മുമ്പത്തെ ദിവസത്തിലാണ് ഞങ്ങളുള്ളത്. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാ, നിന്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്ക് ആയുസ്സേറ്റണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെത്തൊട്ടും എല്ലാ ദുർമരണങ്ങളെത്തൊട്ടും കാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴുള്ള മരണം ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനെ. മുൻഗാമികളിൽ പലരും മരണപ്പെട്ട് ഞങ്ങൾക്കറിയാം. എത്രയോ പ്രായങ്ങൾക്ക് ശേഷം സുഖമില്ലാതെ കിടന്ന്, അല്ലെങ്കിലോ അല്ലാതെ രണ്ട് ദിവസം മൂന്ന് ദിവസം കിടന്ന് കലിമത്തു ഷഹാദ ജല്ലിൽ സംസം വെള്ളം കുടിച്ച് സന്തോഷത്തോടെയുള്ള നല്ല മരണമാണ് നീ അവർക്ക് കൊടുത്തിട്ടുള്ളത്.
സാധുക്കളായ ഞങ്ങൾക്കും നല്ല മരണം നൽകണേ റഹ്മാനേ. അല്ലാ, ഞങ്ങളിൽ ഓരോരുത്തരും ഒരുപാട് കടങ്ങളും ഹക്കുകളും ബാധ്യതകളും ഉള്ളവരാണ് റബ്ബേ. ഞങ്ങൾ കണ്ണടഞ്ഞു പോയാൽ എല്ലാം അവതാളത്തിലാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ നിന്റെ പൊരുത്തത്തിലായി ആയുസ്സേറ്റണേ അല്ലാ, ആഫിയത്തേറ്റണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ഖബർ വരെയും പറയുമ്പോൾ ഞങ്ങൾ കരയും, മരണം പറയുമ്പോൾ ഞങ്ങൾ കരയും, ഞങ്ങളുടെ കുടുംബം പറയുമ്പോൾ ഞങ്ങൾ കരയും. ഈ കരച്ചിലൊന്നും ഞങ്ങളുടെ ഈ കരച്ചിലെല്ലാം ഞങ്ങളുടെ നരകത്തിലെ തീയിനെ അണയ്ക്കാനുള്ള വെള്ളമാക്കണേ അല്ലാ, നരകത്തിലെ തീയിനെ അണയ്ക്കാനുള്ള വെള്ളമാക്കണേ അല്ലാ. പടച്ചവനെ, ദുനിയാവിൽ വെച്ച് ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാഫാക്കണേ അല്ലാ, നീ പുറത്തു മാഫാക്കണേ അല്ലാ, നീ പുറത്തു മാഫാക്കണേ അല്ലാ. പടച്ചവനെ, കാലുകൊണ്ട് ചെയ്തത്, കണ്ണുകൊണ്ട് ചെയ്തത്, കൈകൊണ്ട് ചെയ്തത്, കാലുകൊണ്ട് നടന്നത്, കണ്ണുകൊണ്ട് നോക്കിയത് എല്ലാം അളീമായ റബ്ബാണ് നീ. ഈ പരിശുദ്ധ റമദാനാണ് റബ്ബേ, നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്കാരുമില്ല. പൊറുക്കണേ റഹ്മാനെ, പൊറുക്കണേ റഹ്മാനെ. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്, തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നല്ലവര് തൗബ ചെയ്യുന്നവരാണ്. ഖൈർ ഏറ്റവും നല്ലവര് അത്തായിബൂനാണ്, തൗബ ചെയ്യുന്നവരാണ്. റബ്ബേ, നിന്നിലേക്ക് ഞങ്ങൾ കൈ ഉയർത്തി ചോദിക്കുകയാണ്, ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം പൊറുക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇതുവരെയും ഒരാളെയും ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, കബളിപ്പിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല ദുനിയാവിൽ നല്ല ജീവിതം നൽകണേ അല്ലാ. ആഖിറത്തിലും അതുപോലെ ഖബറിലുള്ള ജീവിതം ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും, ഈ കേട്ടവർക്കും കണ്ടു നിന്നവർക്കും എല്ലാവർക്കും അല്ലാഹുവേ ഖബറിലുള്ള ജീവിതം നല്ലത് നൽകണേ റഹ്മാനെ, നല്ലത് നൽകണേ റഹ്മാനെ. അബ്ബേ, ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, ഞങ്ങൾക്കൊരുപാട് ഭാവിയുള്ളവരാണ്, ഞങ്ങളിപ്പോഴും പഠിക്കുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളെ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുത്തല്ല അല്ലാ, ഞങ്ങളുടെ മക്കളെ യത്തീമുകളാക്കല്ല അല്ലാ. ഞങ്ങളുടെ മക്കൾ പറക്കമുറ്റാത്തവരാണ്, ഞങ്ങൾ കണ്ണടഞ്ഞു പോയാൽ അവർക്ക് താങ്ങിനാരുമില്ല, തണലിലാരുമില്ല, അവർ വഴിയാധാരമായി പോകും. റബ്ബേ, മറ്റുള്ളവരുടെ വിഷമത്തിന് അവരിരയായി പോകും. റബ്ബേ, ഞങ്ങൾക്ക് നീ ആയുസ് തന്ന് ഞങ്ങളുടെ മക്കളെ നോക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ല അല്ലാ, ഞങ്ങളുണ്ടെന്ന പ്രതീക്ഷയിലാണ് അവരുടെ ജീവിതം, അവരെ നീ വിധവകളാക്കല്ല റഹ്മാനെ. ഇവിടെയുള്ള ഒരുപാട് പ്രായമുള്ളവരുണ്ട്, നല്ലവരാണ്, സ്നേഹമുള്ളവരാണ്, ഒരുപാട് നല്ലവരാണ്. അല്ലാഹുവേ, നീ അവർക്ക് ആയുസ്സേറ്റണേ റഹ്മാനെ, ആവതേറ്റണേ റഹ്മാനെ. റമദാനിൻ്റെ തറാവീഹ് കഴിഞ്ഞ സമയമാണ്, ഞങ്ങൾക്ക് നീ ഉത്തരം തരുമെന്നുറപ്പാണ്. ഈ ചോദിക്കുന്ന ഞാൻ ചോദിക്കാനർഹനല്ലെങ്കിലും ഈ സദസ്സിലുള്ള നല്ല മുഅ്മിനീങ്ങളുണ്ട്, അവരുടെ ദുആ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ കിജാബത്ത് നൽകണേ അല്ലാ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നീ സാധിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നല്ല മഴ നൽകണേ അല്ലാ, നല്ല മഴ നൽകണേ അല്ലാ, നല്ല മഴ നൽകണേ അല്ലാ. ഇന്ന് ഒമാനിലുള്ള ഒരു അറബി വിളിച്ചു, വിളിച്ചിട്ടതാ സാധുക്കളായവർക്ക് കിണർ വെച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് ഖൈർ നൽകണേ റഹ്മാനെ, നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ തൗവിൽ ഉംറ ലിശ്ശൈഖ് നാസിർ അൽ ഖറൂസി യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ ബാരിക് ഫീ ഉംറിഹി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ബാരിക് ഫീ ഉംറിഹി യാ റബ്ബൽ ആലമീൻ. اللهم بارك في زوجته وفي عمره واولاده واحفاده وجميع خلانه واخوانه يا ارحم الراحمين. اللهم انا نسالك بحق نبيك نبي الرحمه ان تعافينا يا رب العالمين. ربنا ارحم والدينا كما ربونا صغارا,
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.